ഇവിടെ ആരും ഇല്ലേ? ഇല്ല, എല്ലാരും ജോലിക്ക് പോയി. ഇപ്പോഴാ കിട്ടിയേ? ഇപ്പോഴാ അയച്ചു. കേശവനെ വിളിച്ചപ്പോ നീ ഓഫീസിൽ പോയിട്ടില്ലെന്ന് പറഞ്ഞു. എന്തുപറ്റി വയ്യേ? ചെറിയ തലവേദന. പനിയുണ്ടോ? ഇല്ല. എന്നെ ശരിക്കും ഇഷ്ടാന്നോ? ഈ വീടിന്റെ വാടക ചീട്ട് നിന്റെ പേരിലല്ലേ? ഇതെല്ലാം എന്തിനാ? അടുത്ത ആഴ്ച അമ്മേന്റെ കല്യാണം തീരുമാനിക്കാൻ പോവാ സുധാകർ ഏട്ടനുമായിട്ട്. ഇനിയിപ്പോ നമ്മൾ എന്ത് ചെയ്യും? നമുക്ക് അതിനു മുമ്പ് കല്യാണം ആയിക്കണം. എനിക്കറിയായിരുന്നു നീ ഇതേ പറയുള്ളൂന്ന്. അതുകൊണ്ട് ഞാൻ പേപ്പേഴ്സ് എല്ലാം കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പൊ രജിസ്ട്രേഷൻ ഓഫീസിൽ പോയിട്ട് അപ്ലിക്കേഷൻ കൊടുത്താൽ ഉച്ചയാകുമ്പോഴത്തേക്കും തിരിച്ചു വരാം. പെട്ടെന്ന് ഇങ്ങനെല്ലാം പറഞ്ഞ വീട്ടിലറിയിക്കണ്ടേ? നീ ഒരു കാര്യം ചെയ്യ്, എന്റെ വീട്ടിൽ വന്നിട്ട് എന്നെ കല്യാണം കഴിച്ചു തരുമോ ചോദിക്ക്. വീട്ടുകാർക്കും പാർട്ടിക്കാർക്കും സന്തോഷാവും. ചോദിക്കുന്നോണ്ടോ? ഇപ്പൊന്നുമില്ല, പക്ഷെ ജീവനുണ്ടെങ്കിലല്ലേ കല്യാണം ആയിക്കോ. അതല്ലേ പറഞ്ഞേ, ഇപ്പൊ പോയിട്ട് അപ്ലിക്കേഷൻ കൊടുക്കുന്നു. ഒബ്ജക്ഷൻ ഒന്നും ഇല്ലെങ്കിൽ 30 ദിവസം കഴിഞ്ഞിട്ട് കല്യാണം. നിനക്ക് പഠിക്കണ്ടേ? അയ്യടാ, കല്യാണം കഴിച്ചു എന്ന് വെച്ചിട്ട് പഠിക്കാൻ പറ്റൂലേ? പഠിക്കുന്നു, സ്കോളർഷിപ്പ് മേടിക്കുന്നു, US പോകുന്നു, നീയും കൂടെ വരുന്നു. അയ്യോ, 9 മണിയായി, ലേറ്റ് ആയാ ബ്ലോക്ക് കിട്ടും. അവിടെ എത്തണ്ടേ? ഞാൻ ഷർട്ട് വരണ്ട. കുളിച്ചിട്ട് വരണേ, ഫോട്ടോ എടുക്കാനുള്ളത്. ഹലോ, നീ ശരിക്കും ആലോചിച്ചിട്ടല്ലേ? പോണെങ്കിൽ ഇപ്പൊ പോയി കൊള്ളണം, പിന്നെ പറ്റൂല. ഇത് മൊത്തത്തിൽ അത്യാവശ്യം ചെലവുള്ള പരിപാടിയല്ലേ? ചെലവിന് വരാൻ കിടക്കുന്നേ ഉള്ളു. റിസീറ്റ് എടുത്തില്ല. ആ കേശവ് പറയ്, അത് നീ തന്നെ അല്ലേ? ആ മതി. ആ പതിനഞ്ചാം തീയതി ഒരു പരിപാടി വെക്കർ, ഇവിടെ വരാനുള്ളത്. നിന്നെന്റെ കൈ കിട്ടിയാലുണ്ടല്ലോ, ചവിട്ടി കൂട്ടി ഞാൻ. എന്തോ നോക്കണേ. ഓ
അയ്യോ എന്റെ സുമ വീണേ, ഓടി വരണേ, അയ്യോ അയ്യോ ഓടി വരണേ, അയ്യോ ഇതിലേക്ക് നോക്കിട്ട് പേടിയാണ്, അയ്യോ അയ്യോ ധൈര്യമുള്ള ആരെങ്കിലും ഓടി വരണേ. എന്തോരു തട്ടിക്കുണക്കുന്നുണ്ടല്ലോ. ചക്കരെ, നിന്റെ കല്യാണം ഉറപ്പിച്ചല്ലേ? ഡി സത്യമായിട്ടും ഞാനല്ലാണ്ട് വേറൊരുത്ത് നിന്റെ കഴുത്തിൽ താലി കെട്ടിയ ഇവിടെ തൂങ്ങി ഞാൻ ചാവും. പിന്നെ ചേട്ടൻ വരുമ്പോ ഞാൻ പറയാം. അളിയനോട് ഞാൻ പറഞ്ഞോളാം. ഏ ചുറ്റുപാടും ശ്രദ്ധിക്കാം, ആരുമില്ലെന്ന് ഉറപ്പുവരുത്തിന് ശേഷം നീളത്തിൽ വരി വരിയായിടുക. എങ്ങനെ ശാസ്ത്രീയമായിട്ട് പിടിക്കാമെന്ന് ഞാൻ കാണിച്ചു.